പഴയ വിളപ്പിൽ നേമം മണ്ഡലങ്ങളുടെ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് രൂപപ്പെടുത്തിയതാണ് വട്ടിയൂർക്കാവ് മണ്ഡലം. ചരിത്രം ചേഞ്ഞു ചെന്നാൽ കമ്മ്യൂണിസ്റ്റുകളോടും സോഷ്യലിസ്റ്റുകളോടുമുള്ള പ്രണയം ഈ മണ്ഡലത്തിന് കാണാം. എന്നാൽ ഇപ്പോൾ മണ്ഡലം കോൺഗ്രസ്സുകാരനായ കെ മുരളീധരൻ്റെ കയ്യിലാണ്. പേര് വട്ടിയൂർക്കാവ് എന്നാണെങ്കിലും നിയമസഭാ മന്ദിരം, മ്യൂസിയം, കനകക്കുന്ന് കൊട്ടാരം, തിരുവനന്തപുരം നഗരഹൃദയത്തെ അടയാളപ്പെടുത്തുന്ന പ്രധാന നിർമ്മിതികൾ ഉൾപ്പെടുന്ന മണ്ഡലമാണ് ഇത്. തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധി വിപുലീകരിച്ച ശേഷം തലസ്ഥാന നഗരസഭയിലെ 24 വാർഡുകളാണ് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഉള്ളത്. കേരളം രൂപീകരിച്ച ശേഷം 1957 നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ വിളപ്പിൽ നേമം മണ്ഡലങ്ങളുടെ ഭാഗമായിരുന്ന പ്രദേശങ്ങളാണ് ഇന്നത്തെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഏറെയും. വിളപ്പിൽ അന്ന് ജയിപ്പിച്ചത് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ കരുത്തൻ പൊന്നറ ശ്രീധരനെ, നേമമാകട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ എ സദാശിവനെയും. 60 പൊന്നറ ജയം ആവർത്തിച്ചപ്പോൾ നേമത്ത് PSP-ക്കാരനായ വിശ്വംഭരൻ ജയം നേടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പിളർപ്പിന് ശേഷം നടന്ന 65 തെരഞ്ഞെടുപ്പിൽ നേമം വിജയിപ്പിച്ചത് CPMലെ എ സദാശിവനെയാണ്. വിളപ്പിൽ കോൺഗ്രസിലെ M ഭാസ്കരൻ നായർക്കൊപ്പം നിന്നു. 67 നേമത്ത് സദാശിവൻ വിജയം തുടർന്നു. വിളപ്പിൽ മണ്ഡലത്തിൽ SSPയിലെ CSN നായരുടെ ഊഴമായിരുന്നു. 70 നേമം PSPയിലെ G കുട്ടപ്പൻ കൊണ്ടുപോയി. വിളപ്പിലിൽ വിജയിച്ചത് കോൺഗ്രസിലെ സാത്വികനായ S വരദരാജൻ നായരും. ഇന്നത്തെ വട്ടിയൂർക്കാവിന്റെ ഘടന തിരുവനന്തപുരം നോർത്ത് എന്ന രൂപത്തിൽ പരുവപ്പെട്ടത് 1977 മുതലാണ്. നോർത്തിലെ ആദ്യത്തെ വിജയി സ്വതന്ത്രനായ K രവീന്ദ്രൻ നായരായിരുന്നു. 1980 CPMലെ കരുത്തനായ K അനിരുദ്ധൻ ജയിച്ചു കയറിയ നോർത്ത് ഏറിയ കൂറും പ്രണയിച്ചത് CPMനെയാണെന്ന് കാണാം. 1982 G കാർത്തികേയനിലൂടെയും 2001 K മോഹൻകുമാറിലൂടെയും ഏറ്റവും ഒടുവിൽ 2011 K മുരളീധരനിലൂടെയും മാത്രമാണ് കോൺഗ്രസ് ഇവിടെ മൂവർണക്കൊടി പാറിച്ചത്. 1987, 1991, 1996, 2006 വർഷങ്ങളിൽ ജയിച്ചത് CPMലെ M വിജയകുമാറായിരുന്നു. രാജീവ് ഗാന്ധി സഹതാപ തരംഗം അലയടിച്ച 91 ജയം വിജയകുമാറിനൊപ്പമായിരുന്നു. മണ്ഡല പുനർവിഭജന ശേഷം വട്ടിയൂർക്കാവായി മാറിയ തിരുവനന്തപുരം നോർത്തിൽ 2011 CPM സ്വതന്ത്ര വേഷത്തിൽ പരീക്ഷിച്ചത് പഴയ കോൺഗ്രസുകാരനായ ചെറിയാൻ ഫിലിപ്പിനെയാണ്. അന്നാദ്യമായി തലസ്ഥാനത്തേക്ക് മത്സരിക്കാനെത്തിയ കോൺഗ്രസിലെ അറിയപ്പെടുന്ന മുഖമായ K മുരളീധരൻ ജില്ലയിലെ തന്നെ രണ്ടാമത്തെ വലിയ ഭൂരിപക്ഷത്തോടെയാണ് ജയിച്ചു കയറിയത്. 16,167 വോട്ടിന്റെ ലീഡ്. BJP വട്ടിയൂർക്കാവിൽ ചെറുചലനം സൃഷ്ടിച്ചു തുടങ്ങിയത് ആ തെരഞ്ഞെടുപ്പിലായിരുന്നു. BJPയിലെ ശ്രദ്ധേയനായ യുവനേതാവ് VV രാജേഷ് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ 13,494 വോട്ട് പിടിച്ചു. മൊത്തം വോട്ടിന്റെ 11.98%. മുരളീധരൻ നേടിയത് 50.19%. ചെറിയാൻ ഫിലിപ്പ് നേടിയത് 35.84%. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പായപ്പോൾ BJP O രാജഗോപാലിലൂടെ ഈ മണ്ഡലത്തിൽ നിന്ന് പിടിച്ചത് 43,589 വോട്ടുകൾ. കോൺഗ്രസിനേക്കാൾ 2,926 വോട്ടിന്റെ ലീഡ്. ഇടതുപക്ഷം 3 സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. കോൺഗ്രസിലെ ശശി തരൂർ ഇവിടെ നിന്ന് 40,663 വോട്ട് പിടിച്ചപ്പോൾ CPI സ്ഥാനാർത്ഥി ബെന്നറ്റ് എബ്രഹാം പിടിച്ചത് 27,504 വോട്ട് മാത്രം. എന്നാൽ 2015 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പഴയ വീര്യം വീണ്ടെടുത്തതിന്റെ ആശ്വാസത്തിലാണ് ഇടതുമുന്നണി. 24 കോർപ്പറേഷൻ വാർഡുകളിൽ 10 ഇടതുമുന്നണി നേടി. 9 BJP ജയിച്ചു. 4 രണ്ടാമതുമെത്തി. UDFനാകട്ടെ ആകെ കിട്ടിയത് 5 വാർഡുകളും. ശക്തമായ ത്രികോണ മത്സരത്തിനാണ് വട്ടിയൂർക്കാവിൽ വേദിയൊരുങ്ങുന്നത്. ജനപ്രീതി ആർജിച്ച K മുരളീധരനെ അട്ടിമറിക്കാൻ CPM അവരുടെ വനിതാ നേതാവ് TN സീമയാണ് രംഗത്തിറക്കിയിരിക്കുന്നത്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരനും രംഗത്തുണ്ട്. VVIPകൾ മുതൽ ഏറ്റവും താഴേക്കിടയിലുള്ളവർ വരെ വോട്ടർമാരായുള്ള മണ്ഡലത്തിൽ K മുരളീധരന്റെ പരിവേഷം തുണയാകും എന്നാണ് കോൺഗ്രസിന്റെ വാദം. MLA എന്ന നിലയിൽ 5 വർഷവും മണ്ഡലത്തിലെ സജീവ സാന്നിധ്യം അനുഭവവേദ്യമാക്കാൻ മുരളീധരനായെന്ന് അവർ പറയുന്നു. എന്നാൽ നഗരപരിധി വിട്ട് താഴേക്ക് പോയാൽ മണ്ഡലത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത ശക്തമായി നിഴലിച്ചു കാണാമെന്ന് എതിരാളികൾ പറയുന്നു.
കുടപ്പനക്കുന്ന്, കൊടുങ്ങാനൂർ, വഴയില, തുരുത്തുമൂല തുടങ്ങിയ വാർഡുകളിലേക്ക് ചെല്ലുമ്പോൾ കുടിവെള്ളക്ഷാമമടക്കം നാട്ടിൻപുറത്തിന്റെ പ്രശ്നങ്ങളെല്ലാം നേരിടുന്നുണ്ട്. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ഫലവും അടുത്തിടെ നടന്ന കോർപ്പറേഷൻ ഉപതെരഞ്ഞെടുപ്പിലുണ്ടായ വലിയ വിജയവും ഇടതുമുന്നണിയുടെ പ്രതീക്ഷ വാനോളം ഉയർത്തുന്നു. പടിപടിയായുള്ള ഉയർച്ചയിലാണ് ബി ജെ പിയുടെ പ്രതീക്ഷകൾ. വട്ടിയൂർക്കാവിലെ ജനങ്ങൾ, അവർക്ക് ഒരു എം എൽ എ ഉണ്ടാവണം. അത് നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ളൊരു എം എൽ എ ആയിരിക്കണം. ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളും ജീവൽ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിരിക്കണം ഇവിടെ വിജയിക്കേണ്ടത്. അങ്ങനെ ഒരു ജനപ്രതിനിധിയാണ് ഉണ്ടാവേണ്ടത് എന്ന് അവർ വിശ്വസിക്കുന്നു. കാരണം അവിടുത്തെ റോഡുകൾ, അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ, അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയവ സംബന്ധിച്ച് ജനങ്ങൾക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാടും തീരുമാനങ്ങളുമുണ്ട്. അത് ജനങ്ങൾ അസ്വസ്ഥരാണ്, അവർ അസംതൃപ്തരാണ്. അതുകൊണ്ട് തന്നെ വട്ടിയൂർക്കാവ് കേരളത്തിൻ്റെ ഭാഗമെന്നുള്ളതിലേക്ക് കേരള രാഷ്ട്രീയത്തിൽ വട്ടിയൂർക്കാവ് നിയോജകമണ്ഡലത്തിൻ്റെ പങ്ക്, അതോടൊപ്പം തന്നെ വട്ടിയൂർക്കാവിലെ ജനങ്ങൾക്ക് വട്ടിയൂർക്കാവിൻ്റെ വികസനത്തോടുള്ള കാഴ്ചപ്പാട്, ഇതെല്ലാം കൂടി കണക്കിലെടുക്കുന്ന സന്ദർഭത്തിൽ എൽ ഡി എഫിനും യു ഡി എഫിനും എതിരെ ഒരു ജനശക്തിയായി അവിടുത്തെ വോട്ടർമാർ നിലകൊള്ളുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.